നമസ്കാരം, എല്ലാവർക്കും സമഗ്ര വിഷയങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു ഫ്രൂട്ട് ഐറ്റം പെട്ട സാധനം കാണിക്കാൻ പോവാണ്. ഇത് കസ്തൂരി ഓറഞ്ച് എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരുപാട് ഇടത്തുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിനെ ബുഷ് ഓറഞ്ച് എന്നും ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ന് ഇത് പുഴിഞ്ഞ് നാരങ്ങ വീഴുന്ന പോലെ പുഴിഞ്ഞ് കുടിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്താൻ പോകുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെയധികം ഗുണമുള്ളൊരു സാധനമാണ്. വൈറ്റമിൻ സിയുടെ അംശം ഇതിനകത്ത് ഒരുപാടുണ്ട്. നമുക്ക് രോഗപ്രതിരോധശേഷിക്ക് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കിത് പുഴിഞ്ഞ് കുടിക്കാനുള്ള ഒരു ശ്രമം നടത്താം. ഞാനൊരു പഴക്കൂടയിൽ ഒരു 10-12 എണ്ണം ഉണ്ട്. ഒന്ന് നോക്കിയില്ല, കിട്ടിയതൊക്കെ ഞാൻ എടുത്തു. നമ്മളത് പിഴിഞ്ഞ് കുടിക്കാൻ വേണം. നല്ല പഴുത്തം നോക്കി, ഒരുവിധം പഴുത്തം നോക്കിയാണ് ഞാൻ എടുക്കുന്നത്. ഒരു 3 എണ്ണമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുടിക്കാമല്ലോ. നമ്മുടെ ഈ കസ്തൂരി ഓറഞ്ച് ഞാനിങ്ങനെ നാരങ്ങ കട്ട് ചെയ്യുന്ന പോലെ, പുഴിയാൻ വേണ്ടി കട്ട് ചെയ്യുന്ന പോലെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് 3 എണ്ണം 6 പീസുണ്ട്. അപ്പോൾ ഈ 6 പീസ് എൻ്റെ തരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് പിഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, നാരങ്ങ ചെയ്യുന്ന പോലെ തന്നെ പിഴിഞ്ഞാൽ മതി. അങ്ങനെ പിഴിയാൻ പോവുകയാണ്. നാരങ്ങ ഈ ചൈനീസ് ഓറഞ്ച് നമ്മൾ പിഴിഞ്ഞ് കസ്തൂരി ഓറഞ്ചിൽ പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുകയാണ്. നമുക്ക് ഇത് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നാരങ്ങ വെള്ളം പോലെ ഉപയോഗിക്കും. നമ്മൾ വീട്ടിൽ സ്കോഷ്, ടാങ്ക് അതുപോലുള്ളതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സാധനമാണ്. വളരെ എനർജറ്റിക് ആയിട്ടൊരു ഒരു ഗുണമാണ് ഈ ചൈനീസ് ഓറഞ്ചിനെ കൊണ്ട്, അല്ലെങ്കിൽ കസ്തൂരി ഓറഞ്ചിനെ കൊണ്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. എൻ്റെ അമ്മൂമ്മയുടെ കാലത്തെ ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് വെള്ളം എടുക്കുന്നു. അതായത് മംഗലം, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വെള്ളം തണുക്കാൻ വേണ്ടി പഴയ കാലത്ത് മംഗലങ്ങളിലാണ് വെച്ചിരുന്നത്. ഈ മംഗലത്തിൽ വശം ഫ്രിഡ്ജിൻ്റെ അധികം തണുപ്പ് തന്നെ കിട്ടും. നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഞാൻ പിന്നെ ഒരു സുഖത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ അമ്മൂമ്മയുടെ കാലത്തെ ഫ്രിഡ്ജൊന്ന്. അപ്പം അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തു. 2.5 ഗ്ലാസ് വെള്ളം എടുത്തു, ഒഴിച്ചു. ഞാൻ തിരിച്ച് വന്നിട്ട് ഇത് എന്താ പറയുക, മിക്സ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിലൊഴിച്ച് മിക്സ് ചെയ്യാനുള്ള ശ്രമമാണ്. നമ്മൾ വെള്ളമൊക്കെ അരിച്ച് റെഡിയാക്കി 2 ചെറിയ ഗ്ലാസ്സിലൊക്കെ ആക്കി വെച്ചിരുന്നു. നമ്മുടെ അരിപ്പ കപ്പൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഇത് കുടിക്കുക എന്നുള്ള മനോഹരമായ കർമ്മമാണ്, അത് ഞാനങ്ങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കസ്തൂരി ഓറഞ്ച് ഉള്ള നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഓറഞ്ച് വെള്ളം നമ്മൾ റെഡിയായിട്ടുണ്ട്. ഞാൻ അത് കുടിക്കാൻ പോവാണ്. കുഴപ്പമില്ല, നന്നായി വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോഴേ എന്തായാലും ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു തൈ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെടി സംഘടിപ്പിച്ച് നിങ്ങൾ വളർത്തുക. ഓറഞ്ചിനൊക്കെ വളരെ ഓറഞ്ച് വിഷം അടിച്ച ഓറഞ്ചിനെക്കാളൊക്കെ ഏറ്റവും ഉത്തമമാണിത്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങേണ്ട, വീട്ടിലുള്ള അതേ സാധനം, നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ കഴിവതും ഇതൊരു നിങ്ങളുടെ വീട്ടിലെ നട്ട് വളർത്തി പ്രോത്സാഹിപ്പിക്കുക. നന്ദി.